ഒരു ഹീറോ ആണെങ്കിൽ ഡബ്ബിംഗ് ക്ലാസ്സിലുള്ള പിള്ളേരുടെ അടുത്തൊക്കെ വന്നിട്ട് നിങ്ങൾ എന്തിനാണ് എന്നെ കാണുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നത്, അതിനൊന്നും യാതൊരു ആവശ്യമില്ല, എന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി, അതുപോലെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുവാണ്, അതിനു മുമ്പ് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഡബ്ബിംഗ് ഇൻഡസ്ട്രിയിലോട്ട് വന്നത്, നിങ്ങൾക്ക് അതിനോടുള്ള താല്പര്യം എന്തായിരുന്നു, അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ എന്ന് വെക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും അവരവരുടെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാട്ടോ. ഹീറോയിൻ അവിടെ നിൽക്കുന്ന കണ്ടതും ആ ഇനിയേ ലൂഷിൻ നിന്റെ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറയുമ്പോ മിസ്റ്റർ ലൈൻ ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ ജസ്റ്റ് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരാളല്ലേന്ന് വെക്കുമ്പോ നീ ചുമ്മാതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞതും അവളാണ് ഞങ്ങൾ കേറിയിരുന്ന്. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിലെ എനിക്ക് ഒരു നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ കുറെ കാര്യങ്ങൾ കേട്ടും കണ്ടും പഠിച്ച് വലിയൊരാളാവണമെന്ന് വെച്ചാൽ എന്നെ ഇത് പഠിപ്പിക്കാൻ മാത്രം ആരും തന്നെ ഉണ്ടായിരുന്നില്ല, സ്വയം തന്നെ കുറച്ച് കുറച്ച് പഠിച്ചാണ് ഇവിടം വരെ എത്തിയത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് എന്തായാലും നിങ്ങളുടെ ഒരുത്തിയാവും. എനിക്ക് വലിയൊരു വോയിസ് ആർട്ടിസ്റ്റ് ആവണം, അതുപോലെ മൈഡ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവന്റെ വോയിസ് കൂടി കേൾക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് മോട്ടിവേഷൻ വരുന്നത് എന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും തന്നെയാണെങ്കിൽ ഇവളുടെ കഥ കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവട്ടെ. അതേമ്പോ എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ ഹീറോ വന്നിട്ട് നീ നാളെ മുതല് ഡബ്ബിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തോന്ന് പറഞ്ഞതും അവൾക്ക് ഭയങ്കര സന്തോഷമാവട്ടോ. അങ്ങനെ അടുത്ത ദിവസം തന്നെ നല്ല സന്തോഷത്തോടെ ഡബ്ബിംഗ് ക്ലാസ്സിൽ വന്നിരിക്കുമ്പോ ഹീറോ വന്നിട്ട് നിങ്ങൾ ഇനി മുതൽ പഠിപ്പിക്കാൻ പോകുന്നത് ഈ ലേഡിയെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണുങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണേ. ആ ലേഡി അവിടെ വന്നിട്ട് ഇനി 3 ദിവസത്തേക്കിനും ആണ് ഞാൻ നിങ്ങളെ ടീച്ച് ചെയ്യാൻ വേണ്ടി വന്നേക്കത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ക്യാരക്ടറും ഞാൻ തരും, അതിനനുസരിച്ചുള്ള ഡയലോഗും കയ്യിലുണ്ടാവും, അത് വെച്ചിട്ട് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട്, എത്ര നന്നായിട്ട് ചെയ്യുന്നോ അവർക്കൊക്കെ ഇവിടെ നിൽക്കാം എന്നും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും എന്തോ സ്ക്രിപ്റ്റ് പേപ്പർ പോലെ കൊടുത്തിട്ട് അത് ഓർത്ത് വെച്ചിട്ട് പറയാൻ പറയുമോട്ടോ. ഫസ്റ്റ് തന്നെ ഹീറോയിനും വേറെ ഒരുത്തിനും വിളിക്കുക. ഹീറോയിന് കിട്ടിയേക്കുന്ന ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ ഭയങ്കര വിശന്ന് വലഞ്ഞു നിൽക്കുന്ന ഒരു ആളുടെ വോയിസ് പോലെ ഇങ്ങനെ സംസാരിക്കാനാണ്. പക്ഷെ ഹീറോയിനെ കൊണ്ട് അത് പറ്റുന്നില്ല കേട്ടോ. ടീച്ചർ വരികയാണെങ്കിൽ നീ കുറച്ചും കൂടി ഫീൽ ചെയ്ത് പറഞ്ഞാലേ നിനക്ക് ആ വോയിസ് കറക്റ്റ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് നടക്കുന്നില്ല. ഇപ്പൊ കാണിക്കുന്നത് ഹീറോന്റെ ബ്രദർ റാൻഡ് അടുത്താണെങ്കിൽ അവന്റെ അച്ഛന്റെ അസിസ്റ്റന്റ് വന്നിട്ട് കമ്പനിയുടെ വലിയൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, നിങ്ങളും വരണമെന്ന് പറയുമ്പോ റാൻ ആണെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അച്ഛനോട് പോയിക്കോ എന്ന് പറ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഞാൻ അവിടേക്ക് വന്നിട്ട് ഇവരോടൊക്കെ കെഞ്ചിട്ട് കാര്യമില്ല, ഞാൻ ഇവരെ പറഞ്ഞു വിട്ടോളാം, നിങ്ങൾ ഇവിടുന്ന് പോക്കോന്ന് പറഞ്ഞിട്ട് റാൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ ഏതാണ്ടൊക്കെയോ പറയുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ഒരു വശത്ത് ഭയങ്കര കരഞ്ഞോണ്ടിരിക്കുക, ഹീറോ അത് കണ്ടിട്ട് എന്താ നമുക്ക് പറ്റിയെന്ന് വെക്കുക, വേറെ ഒന്നുമില്ല, ആ ക്യാരക്ടറിന്റെ ഫീലിങ്സ് വരാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് കണ്ണിൽ ഏതാണ്ടൊക്കെ ഒഴിച്ച് കരച്ചിലൊക്കെ അഭിനയിച്ച് ആ വോയിസ് വരുത്താൻ ശ്രമിക്കുക എന്ന് പറയുമ്പോ ഹീറോ അതൊന്നും ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, അതൊക്കെ നാച്ചുറൽ ആയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് പോവാണേ. പക്ഷെ ഹീറോയിൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, വിശന്ന് വലഞ്ഞിരിക്കുന്നവരുടെ ഒരു സൗണ്ട് ആണല്ലോ വേണ്ടത്, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന്. അങ്ങനെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ അവന്റെ അനിയനാണെങ്കിൽ ഏതാണ്ടൊക്കെയോ ഡിഷ് ഉണ്ടാക്കി വെച്ചേക്കുവാണേ, ചേച്ചി ഇത് നേരത്തെ ആണല്ലോ, ഇതാ നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ അവളുടെ മനസ്സിലെ ഇത്രയും നാളെ ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നിട്ട് ഇവൻ ഇതൊന്നും ഉണ്ടാക്കാൻ കണ്ടില്ല, ഇന്ന് ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോന്ന് വിചാരിക്കുക കേട്ടോ. നീ എന്താ കഴിക്കുന്നില്ലെന്ന് നോക്കുമ്പോ ഏ ഇന്ന് എനിക്കൊന്നും വേണ്ടെന്ന് പറയുക, അനിയനെ ഓക്കെ പറഞ്ഞിട്ട് മിണ്ടാതിരുന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും അല്ല ഇതില് ഒരു പീസ് മിസ്സിംഗ് ആണല്ലോ, നീ എടുത്തു നിൽക്കുമ്പോ ഞാൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയുന്നതിന് മുമ്പ് വായിക്കാത്തതാണെങ്കിൽ ആ ചിക്കൻ പീസ് പുറത്തു വരും കേട്ടോ. എന്തിനാ ഇങ്ങനെ കട്ടൊക്കെ തിന്നത്, നേരിട്ടങ്ങ് തിന്നാ പോലെ നോക്കുമ്പോ ഇല്ലടാ എനിക്ക് നന്നായിട്ട് വിശന്നു അതുകൊണ്ടൊന്ന് കഴിച്ചേ, പക്ഷെ ഞാൻ ഇനിയൊന്നും കഴിക്കാന്നിട്ട് പോയി കിടന്നുറങ്ങുക. ഹീറോ ആണെങ്കിൽ ഇവിടെ ഡ്രോയിങ് ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ ഹീറോയിന്റെ അടുത്ത് നിന്നാണെങ്കിൽ ഒരു മെസ്സേജ് വരുക, മാസ്റ്റർ ഇതിനു മുമ്പ് വിശന്നിരുന്നിട്ടുണ്ടോന്ന്, അവൻ അതിന് റിപ്ലൈ അയക്കും ചെയ്യും ഇല്ലാന്ന് കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം അവളും ഡബ്ബിംഗ് ക്ലാസ്സിന് വന്നിരിക്കുമ്പോ എന്നില്ലാത്ത പോലെ ക്ലാസ്സിലുള്ള മറ്റു പിള്ളേരൊക്കെ ആണെങ്കിൽ ഏതാണ്ടൊക്കെയോ സ്നാക്ക് കഴിച്ചോണ്ടിരിക്കുക, അവക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ കൊതി വരിക, അടുത്തിരിക്കുന്ന പെണ്ണ് വരെയാണെങ്കിൽ നിനക്ക് വേണോ തന്നെ എടുത്തു കൊടുക്കുമ്പോ ഏ എനിക്കൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ആ ടീച്ചർ വന്നിട്ട് ആ ഇന്നത്തെ ഡബ്ബിംഗ് ക്ലാസ് ആരംഭിക്കുകയാണ്, ആദ്യം തന്നെ ഹീറോയിനോട് വന്ന് പറയാൻ പറയുമ്പോ അവളും എല്ലാം റെഡിയായി എന്നാ പറയാന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് തലകറങ്ങി വീഴുക, കഴിച്ചിട്ടില്ലല്ലോ ഒന്നും, അതിന്റെ തലകറക്കുക കേട്ടോ. ഹീറോ വന്നിട്ട് ജ്യൂസൊക്കെ കൊടുത്ത് നീ ഓക്കേ എന്നിട്ട് കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോ ഹീറോയിനും പയ്യെ അങ്ങ് കണ്ടു കീറുക, അവളുടെ മുന്നിലാണെങ്കിൽ ഇവന്റെ കൈ ഒരു ചിക്കൻ പീസ് ആയിട്ട് തോന്നുക കേട്ടോ.
ഇത്രയും വലിയ ചിക്കൻ പീസ് ഒന്നും ഇട്ട് അവള് ഒറ്റ കടി അങ്ങ് വെച്ചു കൊടുക്കുക. ഇവനാണെങ്കിൽ ആ പാട് ഷോക്കായി പോട്ടെ, ഇവൾ ഇങ്ങനെ ചെയ്യുന്ന അവനും പ്രതീക്ഷിച്ചിട്ടില്ല. അവരും വേദനിക്കുന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളെവിടെ കേൾക്കാൻ ഒന്നാത അരബോധത്തിൽ ഇരിക്കുന്ന അങ്ങനെ കടിച്ചോണ്ടിരിക്കോ. ബാക്കിയുള്ളവരൊക്കെ ഒരുമാതിരിയായിട്ട് നോക്കുന്നേ. അങ്ങനെ കടിയെ വാങ്ങി അതിന്റെ വേദനയില് അവനും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ ഹീറോയിനാള് വന്നിട്ട് സോറി ഞാൻ അറിയാതെ കടിച്ചത് എന്റെ മുന്നിൽ ഒരു ചിക്കൻ പീസ് ആയിട്ട് തോന്നി, രണ്ടു ദിവസമായി കഴിച്ചിട്ട് അതിന്റെ എന്ന് പറയുമ്പോ ഇങ്ങനെ ഒന്ന് ചെയ്തോണ്ട് നല്ലൊരു വോയിസ് ആർട്ടിസ്റ്റ് ആവാൻ പോകുന്നില്ല, സൗണ്ടൊക്കെ നല്ല നാച്ചുറൽ ആയിട്ട് വരണം, എന്നാ മാത്രമേ നിനക്ക് നന്നായിട്ട് വോയിസ് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇതും ഒരു കലയാണ്, അല്ലാതെ കളിക്കാനുള്ളതല്ല. ഇങ്ങനൊന്നും ഇനി മേലെ ചെയ്തേക്കരുതെന്ന് പറയുമ്പോ ഹീറോയിനും സോറി സാർ ഞാൻ അറിയാതെ ചെയ്ത്, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല, എനിക്ക് നല്ലൊരു ഡബ്ബിങ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്, ഇനി എനിക്ക് ചാൻസ് തരുവാണെങ്കിൽ അതിന്റെ ബെസ്റ്റ് കൊടുത്ത് ഞാൻ ചെയ്യുന്നൊക്കെ പറയുമ്പോ ഹീറോ ശരി നിനക്ക് ഞാൻ ഒരു ചാൻസ് കൂടി തരാം, ഈ പ്രാവശ്യം നിനക്ക് ഒരു അമ്മയുടെ ക്യാരക്ടർ തരാന്ന് പറഞ്ഞതും അവള് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇതെന്തായാലും നല്ലോണം ചെയ്യണം പറഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റ് നന്നായിട്ട് പഠിച്ച് ആ ഡയലോഗ് ഒക്കെ ആണെങ്കിൽ നല്ല ഇമോഷണൽ ആയിട്ട് തന്നെ പറയുവാ. ഇതായിട്ട് നീ ഹീറോ തന്നെ ഒന്ന് ഇമ്പ്രസ് ആവോട്ടെ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇമോഷണൽ ആവാൻ ഇവളെ കൊണ്ട് പറ്റി നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അവക്ക് ഒരുപാട് സങ്കടമായിട്ട് ഒരു സൈഡിൽ ഇരിങ്ങനെ ഇരുന്ന് കരഞ്ഞടിക്കുമ്പോ ഹീറോ വന്നിട്ട് എന്ത് നിനക്ക് പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് അവളും പറയുന്നേ ആ ക്യാരക്ടർ അത്ര നന്നായിട്ട് ചെയ്തേണ്ട കാരണം ഇന്ന് എന്റെ അമ്മ മരിച്ച ഓർമ്മ ദിവസമാണ്, അതുകൊണ്ടാന്ന് പറയുമ്പോ ഹീറോവും ഓ അതുകൊണ്ടാണ് നീ അങ്ങനെ കരഞ്ഞത്, അതേപോലെ തന്നെ നീ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നമ്മുടെ ജീവിതമായിട്ട് വേണം കണക്ട് ചെയ്ത് നമ്മൾ സംസാരിക്കാൻ, നിന്നെ കൊണ്ട് പറ്റുന്നൊക്കെ പറയുക. അവളും ഇങ്ങനെയൊക്കെ പറഞ്ഞാല് അവൾക്കും ഭയങ്കര സന്തോഷമായിട്ട് താങ്ക് യു സാർ എന്നൊക്കെ പറയുമ്പോഴാണ് ഹീറോ ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നേ, ഇവ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആണല്ലോ മൈഡ എന്നുള്ള പേരില്, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ ഡോക്ടർ ആണെങ്കിൽ പറഞ്ഞാണ് ഇനിയും നീ ഇങ്ങനെ ഡബ് ചെയ്യുന്നത് നല്ലതല്ല, നിന്റെ തൊണ്ടയ്ക്ക് അത് ഭയങ്കര പ്രശ്നമാവെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ ഡബിങ്ങിന് നിർത്തിയെന്ന് തോന്നുന്നു, അവന്റെ തൊണ്ടയിൽ എന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ചിട്ട് അടുത്ത ദിവസം ഡബിങ് ക്ലാസ്സിൽ വന്നിട്ട് ഹീറോ ആണെങ്കിൽ ആരെയൊക്കെ തിരഞ്ഞെടുത്തുന്നു അവർക്കൊക്കെ എന്ത് റോള് കൊടുക്കണം എന്നൊക്കെ പറയാട്ടോ, ഹീറോയിൻ ആ അമ്മ റോള് തന്നെ കിട്ടുക. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി, ഹാപ്പി ആയിട്ട് അവര് സന്തോഷിക്കുന്നിരിക്കുകയാണെങ്കിൽ ഇവനാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കാട്ടോ, അതേ ഇവ ഹീറോയിൻ ആണെങ്കിൽ അവള് വർക്ക് ചെയ്യുന്ന കോഫി ഷോപ്പിലെ ഡൊണേഷൻ ബോക്സ് ആണെങ്കിൽ എടുത്തൊക്കെ നല്ല പൈസ വന്നിട്ടുണ്ട്, ഇതവിടെയുള്ള ലേഡിയോട് പറഞ്ഞത് ഇത്രയും പൈസ എങ്ങനെ ഇത്ര പെട്ടെന്ന് വന്നതെന്നല്ല നീ ആലോചിക്കുന്നത്, നിന്റെ ഒരു ബോസ് അല്ലേ, എന്തായിരുന്നു അവന്റെ പേര്, ആ അലീൻ, അവരാണ് ഇവിടെ കുറെ പൈസ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞതും അവക്ക് ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ ഹീറോക്ക് ആണെങ്കിൽ മെസ്സേജ് അയക്കുവാട്ടോ, ബോസ് അല്ലേ ഇത്രയും പൈസ ഒക്കെ ഇട്ടത്, അപ്പൊ ആ കുട്ടികളുടെ സന്തോഷം നീ കാണണം, ഇന്ന സ്ഥലത്തോട്ട് വാന്ന് പറഞ്ഞിട്ട് വിളിക്കുവാട്ടോ, എന്തോ അനാഥാലയത്തിലോട്ടാണ് ഇവള് ഡൊണേഷൻ ചെയ്യുന്നത്, അവിടെ കാണിക്ക് ഹീറോ വന്നിട്ട് അവിടെ എല്ലാം ഏറ്റെടുത്തുന്ന ലേഡിയോടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, അതുപോലെ ലൂഷൻ എവിടെ വന്നില്ല അവൾ എന്ത് ചെയ്ത് വെക്കുമ്പോ അകത്ത് കുട്ടികൾക്കൊക്കെ കാർട്ടൂൺ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുക, അവനവിടെ നിന്ന് നോക്കുമ്പോ അവളാണെങ്കിൽ ഈ കാർട്ടൂൺ ചെയ്യുന്ന അവരുടെ വോയിസിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ സംസാരിച്ച് കേൾപ്പിക്കുക, ഇതൊക്കെ കാണുമ്പോൾ അവനും ഭയങ്കര സന്തോഷമാവുക, ഇവനെ കണ്ടതും അവളാണ് എണീക്കുമ്പോഴത്തേക്കും വേണ്ട വേണ്ട നീ ഇരുന്ന് പറഞ്ഞു എന്ന് പറയും. അങ്ങനെ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ട് ഹീറോ ഹീറോയിൻ കാറിലിങ്ങനെ പോകുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കുക നീ എത്ര നേളായിട്ട് ഇങ്ങനെ ഡൊണേഷൻ ഒക്കെ ചെയ്യുന്നത് വെക്കുമ്പോ, അത് പിന്നെ പണ്ട് മൈഡ ആയിരുന്നപ്പോ നിങ്ങളും കുറെ ഡൊണേഷൻ ഒക്കെ ചെയ്യലായിരുന്നു, അതെനിക്കറിയായിരുന്നു, അപ്പൊ ഫാൻ ഗേളായ ഞാനും അങ്ങനെ ഡൊണേഷൻ ചെയ്യണ്ടേ, നിങ്ങളത് നിർത്തിയ പിന്നെ ഞാനാണ് നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഡൊണേഷൻ ഒക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോ ഹീറോക്ക് അത് ഭയങ്കരമായിട്ട് ടച്ച് ആവും കേട്ടോ, ഒന്നാമത് ഡൊണേഷൻ ചെയ്യുന്നത് ഇവളാണ്, അവളുടെ പേര് പോലും യൂസ് ആക്കാതെ തന്റെ പേര് വെച്ചാൽ ഇത്രയും നാള് ഇതൊക്കെ ചെയ്ത്, അതൊക്കെ ആലോചിക്കുമ്പോ രണ്ടുപേരും അതിനുശേഷം കുറച്ച് തിങ്സ് ഒക്കെ മേടിച്ചിട്ട് ഹീറോയിന്റെ വീട്ടിലാണെങ്കിൽ ഹീറോ അതൊക്കെ വെച്ചിട്ട് പോവാതെ നിൽക്കുമ്പോ അടുത്ത വീട്ടിലെ ആന്റി ആണെങ്കിൽ ഇവര് രണ്ടുപേരും മുകളിൽ പോകുന്ന കണ്ടിട്ടുണ്ടാവും, ഈ ആന്റി ആണെങ്കിൽ ഓ ഹീറോയിൻ നല്ല പയ്യനത്തിനെ ആണല്ലോ എടുത്തേക്കരുത് പറഞ്ഞോണ്ട് അകത്തോട്ട് കയറുക കേട്ടോ, ഹീറോ ഇപ്പൊ പുറത്തു പോകാൻ നിൽക്കുവായിരുന്നു, ഇവനെ കണ്ടത് ആന്റി ആണെങ്കിൽ വാ നല്ല ഹാൻഡ്സ് ബോയ് ആണെന്നല്ലോ പറഞ്ഞിട്ട് അവനെയും പിടിച്ച് തള്ളു സോഫിയെ കൊണ്ട് എടുത്തു കേട്ടോ, ഹീറോയിൻ അവിടെ വന്നതും നീ നല്ലൊരു പയ്യനെ തന്നെയാണ് കണ്ടുപിടിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോ ഹീറോയിനും ഈ ആന്റി നിങ്ങൾ എന്തൊക്കെ പറയുന്നത് എന്റെ പോസ് എന്ന് പറയുമ്പോ പോലും ആലേണ്ടി വിശ്വസിക്കുന്നില്ല, എന്തായാലും മോനെ നിന്നെ കാണാൻ നല്ല രസമുണ്ട്, അതുപോലെ ലൂഷൻ നല്ലൊരു പെൺകുട്ടിയാണ്, നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാകുക, നിനക്ക് പറ്റിയ ഒരു പെൺകുട്ടിയാണെന്നൊക്കെ പറയുമ്പോ ഇവള് പറഞ്ഞു നോക്കുന്നുണ്ട് ഇതെന്റെ ബോസ് ആ വിശ്വസിക്കുന്ന പറഞ്ഞുണ്ട്. പക്ഷെ ഈ ലേഡി ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവോ ഒരു മൈഡാന്ന് പറഞ്ഞ് ഏതോ ഒരുത്തരുണ്ട്, അവന്റെ പേരും പറഞ്ഞായിരുന്നു ഇവള് ഇത്രയും നാളെ ചുറ്റി കറിഞ്ഞ്, എത്ര വർഷങ്ങളായിട്ട് അവള് പറയുന്നതെന്നറിയോ ആ മൈഡാന്ന് പറഞ്ഞവനെ കാണുന്നു പറഞ്ഞോണ്ട് ഇവിടെ എന്തോരം കരഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ പറയുമ്പോ ഹീറോയിനും ആന്റി മിണ്ടാതിരിക്കുന്നു പറയുമ്പോ നമ്മുടെ ഹീറോ ആണെങ്കിൽ നീ ഒന്നും മിണ്ടാതിരിക്കേ, ആന്റി പറഞ്ഞു ആ മൈഡാന്ന് പറഞ്ഞവനെ പറ്റി പറന്ന് പറയുവാണേ, ആ ലേഡി ഒരുപാട് ഹീറോ പറ്റി തന്നെ ഹീറോട് പറഞ്ഞോണ്ടിരിക്കും കേട്ടോ, അവസാന ഹീറോയിൻ ആണെങ്കിൽ എന്റെ ആന്റി ഇതെന്റെ ബോസ് ഒന്ന് വിശ്വസിച്ചു പറഞ്ഞിട്ട് ആന്റിയുടെ ആണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു വെച്ചിട്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വരുമ്പോ
വരുമ്പോഴത്തേക്കിനും അവൻ ചോദിക്കുക, നീ ശരിക്കും എന്റെ ഫാൻ ഗേൾ ആണോ? കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ലല്ലോ പറയുമ്പോ, എന്നെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ല, ബാ എന്റെ കൂടെ വാ ഒരു സംഭവം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് അവളുടെ റൂമിൽ കൊണ്ടുപോയിട്ട് പോയി നോക്കുമ്പോഴത്തേക്കിന് ഇവന്റെ ആൽബവും അങ്ങനെ ഇവൻ എന്തിനൊക്കെ വോയിസ് കൊടുത്തിട്ടുണ്ടോ അതിന്റെ ഒക്കെയാണ് ഈ ഫോട്ടോയും വീഡിയോയും അങ്ങനെ കാഴ്ചസെറ്റും എല്ലാ സംഭവങ്ങളും അവൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടേ. ഇതൊക്കെ കാണുമ്പോ അവനും ശരിക്കും എന്റെ ഫാൻ ഗേൾ ആണോ, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ, സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ ഫാൻ ഗേൾ ആണ്, നിങ്ങളുടെ വോയിസ് എനിക്ക് അത്ര ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറെ ഡയലോഗ് അടിക്കുന്ന കാണുമ്പോ അവന് തന്നെ ചിരിയാട്ടം വരുന്നത്. അങ്ങനെ അടുത്ത സീനില് ഹീറോന്റെ അച്ഛനൊക്കെ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, ഞാൻ വരികയാണെങ്കിൽ റാനോട് വരണമെന്ന് പറഞ്ഞ അങ്ങോട്ടൊക്കെയാണെങ്കിൽ റാൻ വരുവാട്ടോ ഇവനെ കണ്ടെന്നും, അച്ഛനാണെങ്കിൽ നീ വരത്തില്ലെന്ന് ഞാൻ വിചാരിച്ചേ, എന്തായാലും വന്നല്ലോ സന്തോഷം എന്ന് പറയുമ്പോ റാനാണെങ്കിൽ അച്ഛന് വേണ്ടി ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്താന്ന് പറഞ്ഞ സന്തോഷത്തോടെ തോന്നു നോക്കാൻ നിൽക്കുമ്പോ റാനായിട്ട് തന്നെ എടുത്തു കാണിക്കുക, അതെന്തോ ഒരു ടോയ് ആട്ടോ. ഇത് കണ്ടത് അച്ഛനെന്നെ ഒരുമാതിരി നാണം കെട്ട അവസ്ഥയായി അത്ര പേര് മുന്നില്. അസിസ്റ്റന്റ് ആണ് പിന്നെ സമാധാനിപ്പിച്ച് അച്ഛനെ അവിടെ ഇരുത്തുന്നത്. ഞാനും അവിടെ വന്നിട്ടുണ്ട്, അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുക കമ്പനിയെ പറ്റി. ഹീറോയിൻ ആണെങ്കിൽ അവന്റെ കുറെ വോയിസ് ഒക്കെ ഉള്ള ടേപ്പ് ഒക്കെ ഇട്ട് കാണിക്കുക കേട്ടോ. ഈ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോ ഹീറോ തന്നെ, നിനക്കിത് എങ്ങനെ കിട്ടിയെന്ന് നോക്കുക, ഇതൊക്കെ നീ ഫസ്റ്റ് വോയിസ് ഓവർ ചെയ്തല്ലേ, ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ ആ ടൈമിൽ സ്കൂളിൽ പഠിക്കുമായിരുന്നു, പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടാണ് ക്യാഷ് കൊടുത്ത് ഈ ടേപ്പൊക്കെ ഞാൻ വാങ്ങിച്ചേക്കുന്നതെന്ന് പറയുമ്പോ, നമ്മുടെ ഹീറോ ഇതെന്താ വർക്ക് ആവത്തില്ലേ നോക്കുക, ഏ അത് വർക്ക് ആവുന്നില്ല കുറച്ച് ദിവസമായിരുന്നു പറയുമ്പോ, ഞാൻ നേരാക്കാലോ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ നേരാക്കിക്കൊണ്ടിരിക്കുക. ഇവര് രണ്ടുപേരും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഹീറോയിൻ ആനിയൻ അങ്ങോട്ടേക്ക് വരുന്നേ. ഹീറോ കണ്ടതും ഇതാരാ നോക്കുക, അതെന്റെ ബോസ് എന്ന് പറഞ്ഞതും, അപ്പൊ നീ അല്ല മൈഡാന്ന് ഹീറോയോട് ചോദിച്ചതും അവൻ തന്നെ ഒന്ന് ഷോക്ക് ആയിട്ട് ഹീറോയിനെ നോക്കുക, ഹീറോയിൻ ആണെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പൊ നീ തന്നെ ആയിരുന്നല്ലേ ആ മൈഡ, ഞാൻ ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത്, നീ ഒരുത്തം കാരണമാണ് ഞാൻ ഇവിടെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നറിയോ, എന്ന് രാത്രിയിൽ മൈഡാ മൈഡാ എന്ന് പറഞ്ഞിട്ട് ഇവള് കടന്ന് ശബ്ദം ഉണ്ടാക്കും, എനിക്കാണെങ്കിൽ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മൈഡനെ കിട്ടി കുറെ കാര്യങ്ങൾ പറയാണ്. അവസാന അനിയനാണ് ഇങ്ങനെ വരെ പറയുന്നുണ്ട് കേട്ടോ, നിന്റെ പേരിൽ ഞാൻ ഈ വീട് വരെ എഴുതി തരാം, ഇതിനെ മാത്രം ഒന്ന് ഇവിടുന്ന് കൊണ്ടുപോയി മതി എന്നൊക്കെ പറയുമ്പോ ഹീറോയിൻ ആണെങ്കിൽ അടുത്ത് വന്ന് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നുള്ളങ്ങ് വെച്ചു കൊടുത്തതും, ആ എനിക്ക് വേദനയ്ക്കുന്നു, അതുപോലെ നിന്നോട് ഒരു കാര്യം കൂടി പറയാണ്ട്, എന്ന് രാത്രിക്കുണ്ടല്ലോ നിന്നെ ഹസ്ബൻഡ് ആയിട്ട് ഇവിടെ കണ്ടേക്കുന്ന ഫാൻ ഗേൾ മാത്രമായിട്ടല്ല എന്നൊക്കെ അവനും പറയുമ്പോ ഹീറോക്കും കാര്യം മനസ്സിലായി, ഇനി താൻ ഇവിടുന്ന് ശരിയാവില്ലാന്ന്, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി പോവാട്ട്, ഹീറോയിൻ ആണെങ്കിൽ ഒരു ടീം പോലും പിടിക്കാതെ പോവാണോ നോക്കുമ്പോ, ആ ഞാൻ പോവാന്ന് പറയുക, എന്നെ മാസ്റ്ററായിട്ട് ഇരിക്കില്ലേ നോക്കുമ്പോ, ആ അതൊക്കെ ഓക്കെ എന്ന് അവനും പറയാണേ, മിസ്റ്റർ ലിൻ നിങ്ങളുടെ കാർ അവിടെയല്ല അപ്പുറത്താന്ന് പറഞ്ഞത്, ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ മുഖത്ത് പോലും ഒന്ന് നോക്കാതെയാണ് അവൻ തിരിഞ്ഞു പോയിട്ട് കാറൊക്കെ എടുത്തിട്ട് പോകുന്നത്. അതേസമയം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഒരുപാട് കുടിച്ചിട്ടുണ്ട്, അവൾക്ക് ബോധമില്ലാതിരിക്കും, റാനായിരിക്കും ഞാൻ നിങ്ങളെ കൊണ്ടുവിടാന്ന് പറഞ്ഞു വിളിക്കുന്നത്, അവളാണെങ്കിൽ നീയും തന്നെ പിടിക്കണേ ഞാൻ തന്റെ വീട്ടിൽ പോയിക്കോളെ, നീ എന്തിനാണ് കൊണ്ടുവന്ന് നോക്കുന്നതെന്നൊക്കെ പറയുമ്പോ നമ്മുടെ റാനും പറയുന്നുണ്ട്, നീ കുടിച്ച് ബോധമില്ലാണ്ടാണ് ഇതൊക്കെ പറയുന്നത്, ഞാൻ സേഫ് ആയിട്ട് വിടാന്ന് പറയുമ്പോ, ഫസ്റ്റ് നീ എന്റെ കൈ എടുക്കണെന്ന് പറയുമ്പോ, ഞാനാണോ കൈ എടുത്ത് വെച്ചേക്കുന്നത്, നീ ആയിട്ട് എന്നെ മേത്ത് വെച്ചേക്കുന്നത് പറഞ്ഞിട്ട് ഒരു വിധത്തില് വീട്ടിൽ കൊണ്ടുവരുമ്പോ അവള് വന്നത് അവളാണെങ്കിൽ ഫുൾ ഓമിറ്റ് ചെയ്ത് ആപ്പാട് പ്രശ്നം ഉണ്ടാക്കുവാണേ, അവള് ഒരു വിധത്തിൽ അവൻ കടത്തിയിട്ട് അവളുടെ കോട്ടയ്ക്ക് ആണെങ്കിൽ ആകെ ചീത്തയായോണ്ട് അവൻ അതൊക്കെ ആണെങ്കിൽ ഊരി മാറ്റുന്നുണ്ട് കേട്ടോ. അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ ഞാൻ എണീച്ച് ആപ്പാട് പകട് വെക്കുക, അടുത്ത് വരാണെങ്കിൽ റാനായിരിക്കും, നീ എന്താ ഇവിടെ ചെയ്ത് നോക്കുമ്പോ, ഇന്നലെ നൈറ്റ് മൊത്തം നീ ബോധമില്ലാതെ കടന്നുകൊണ്ടാണ് നിന്നെ സേഫ് ആയിട്ട് റൂമിൽ കൊണ്ട് കടത്തിയത്, ഞാൻ തന്നെയാണ് നിന്റെ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ കടത്തിയത് പറയുമ്പോ, നീ എന്റെ ഡ്രസ്സ് ചേഞ്ച് ആക്കിയോ എന്ന് പറയണ്ടോ, ഒറ്റ ചവിട്ട് വെച്ചു കൊടുക്കാട്ടോ, അതുപോലെ നമുക്കിടയിൽ എന്തെങ്കിലും നടന്നു നോക്കുമ്പോ അവൻ വരെയാണെങ്കിൽ ചുമ്മാ ഇരിക്കാതെ, ഓ അതോ അതിനെപ്പറ്റൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല, ആ ചിലപ്പോ ഉണ്ടാവും നടന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോ, ഞാനാണെങ്കിൽ അവനെ പിടിച്ച് പുറത്താക്കുവാട്ടോ, എന്റെ ഷർട്ട് എന്റെ അകത്ത് അതെങ്കിലും താന്ന് പറയുമ്പോ അതും എടുത്തു കൊടുത്തിട്ട് അവനെ പുറത്താക്കുവാണേ. അതോടെ ഈ എപ്പിസോഡ് കഴിയുവാ, അടുത്ത എപ്പിസോഡായിട്ട് എത്രയും പെട്ടെന്ന് വരാം, അതുവരെ ബൈ ബൈ.